അസ്സാമുലൈക്കു വരഹമുല്ലാ വാത്തു ബിസ്മില്ല വസ്സലാമു വസ്സലാത്ത് വസ്സലാമുല റസൂൽ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ മദീനയിലെ അൽ ബക്കീർ ഖബറിസ്ഥാനിൽ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനെ നോക്കി ഉഫ് ഉഫ്ലഖ് ഉഫ് ലഖ് എന്ന് തൻ്റെ അനിഷ്ടം പ്രയാസം പ്രകടിപ്പിച്ചത് അവിടുത്തെ മൗലയായ അബൂ റാഫിയ റദിഅള്ളാഹു താലഅൻഹു കേട്ടതും ആ വിഷയത്തിൽ തിരുദൂതരോട് സംസാരിച്ചതും അദ്ദേഹം നിവേദനം ചെയ്തതാണ് ഇവിടെ കേൾപ്പിക്കുന്നത് അദ്ദേഹം പറയുകയാണ് അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി വസല്ലം അസർ നമസ്കരിച്ചാൽ റുബമ ഇല ബനി അബ്ദുൽ അഷ്ഹൽ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിലേക്ക് പോകുമായിരുന്നു ബനു അബ്ദുൽ അഷ്ഹൽ അൻസാരികളിലെ ഔസ് ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമാണ് പ്രമുഖ സഹാബി സാദിബിന് മുദ് അൽ ഔസി അൽ അഷ്ഹലി ഒക്കെ ഈ ഗോത്രത്തിലെ മെമ്പർമാരാണ് ഇസ്ലാമിനേറെ സംഭാവനകൾ നൽകിയ സഹായങ്ങൾ കനിഞ്ഞ പ്രസിദ്ധരായ ഗോത്രമാണ് ബനു അബ്ദിൽ അഷ്ഹൽ അതുകൊണ്ടാണ് റസൂൽ സലഹു അലൈഹി വസല് ആ ഗോത്രത്തിൽ ചെന്ന് അബുറാഫിയെ പറയുകയാണ് ഫയ്യത്ത് ഹദ്ന്ദഹും ഹത്തർ അലി മഹ്രീബ് മഹരീബിൻ്റെ സമയമാകുവോളം റസൂൽ സലാ അലിസ്വല്ലം അവരുടെ അടുക്കൽ സംസാരിച്ചിരിക്കുമായിരുന്നു മഹരീബിനോട് സമയമെടുത്താൽ വേഗത്തിൽ മകരീബ് നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിൻ്റെയിലേക്ക് തിരുതുദർ സല്ലു അലൈസ് വല്ലം വന്നെത്തും അസർ കഴിഞ്ഞാൽ മകറിബോളം അവരുമായി തിരുദൂതർ സംസാരിച്ചിരിക്കുമായിരുന്നു എന്നാണ് അബൂ റാഫിയെ പറയുകയാണ് ഫബൈ നമ്മ റസൂൽ അല്ലാഹി സലഹു അലൈഹി വസല്ലം മ്യൂസ് അൽ മഹ്രീബ് മകരീബ് നമസ്കാരം നിർവഹിക്കാൻ തിരുദൂതർ വേഗത്തിൽ അവിടെ നിന്ന് വരുന്നതിനിടയിൽ മറർ നബിൽ ബക്കെയർ അൽ ബക്കബ്രസ്ഥാനിലൂടെ ഞങ്ങൾ നടക്കുകയുണ്ടായി ഫക്കാൽ അവിടം തിരുദൂതർ പറഞ്ഞു ഉഫ് ഇല്ലഖ് ഉഫ് ഇല്ലഖ് ഒരു വ്യക്തിക്ക് നേരെ അനിഷ്ടവും അയാളുടെ വിഷയത്തിൽ പ്രയാസവുമുണ്ടായാൽ അത് പ്രകടിപ്പിക്കുവാൻ പ്രയോഗിക്കുന്ന പദപ്രയോഗമാണ് ഈ ഉഫ് ഇല്ലഖ് ഉഫ് ഇല്ലഖ് എന്നുള്ളത് ഉഫ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഞാൻ പ്രയാസത്തിലാകുന്നു അനിഷ്ടത്തിലാകുന്നു എന്നുള്ളതാണ് അബുറാഫിയ പറയുകയാണ് ഫഖബുറാലി കഫീദർ റയ് തിരുദൂതരുടെ ഈ ഉഫ്ലഖ് പ്രയോഗം അതെന്നിൽ നന്നായി കൊണ്ടു എനിക്ക് അത് നന്നായി സ്വാധീനിച്ചു ഫസ്തഹർത്ത് അതോടുകൂടി ഞാൻ തിരുദൂതരോടൊപ്പം നടക്കാതെ പിന്തി വബനൻ ടു അന്നഹു യുരീദുനി ഞാൻ വിചാരിച്ചു ആ പ്രയോഗത്തിൽ തിരുദൂധർ സല്ലു അലൈ വല്ലം എന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പിന്തി നടക്കുന്നത് കണ്ടപ്പോൾ തിരുതൂതർ ചോദിച്ചു മാലക് ഇംഷി അബുറാഫി താങ്കൾക്ക് എന്തുപറ്റി നടക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞു അഹദസ്തു ഹദസ് അനിയ റസൂൽ അല്ല അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഞാൻ വല്ല തെറ്റും ചെയ്തോ അവിടുന്ന് സലാ അലൈസ് ചോദിച്ചു മാദാഖ് എന്താണ് താങ്കൾ അങ്ങനെ ചോദിച്ചത് അബുറാഫി പറയുകയാണ് ഞാൻ പറഞ്ഞു തബി താങ്കൾ ഉഫ് ഇല്ലഖ് എന്ന് പറഞ്ഞ് എന്നിൽ അനിഷ്ടമുള്ളവനായില്ലേ എന്നോട് പ്രയാസം ഉള്ളവനായില്ലേ റസൂൽ സലഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ഇല്ല ഒരിക്കലുമില്ല വലാഖിൻഹാദുർ ഫുലാനിൻ എന്നാൽ ഇതൊരു വ്യക്തിയുടെ ഖബറാണ് ബക്കീക്കബ്രസ്താനിൽ ഒരു ഖബറിനെ ചൂണ്ടി വസ്മാങ്ങൾ പറഞ്ഞു ഒരു വ്യക്തിയുടെ ഖബറാണിത് ബസ്തുഹുസിയൻ അലബനി ഫുലാൻ ഒരു ഗോത്രക്കാരിൽ നിന്ന് സ്വത്ത് പിരിക്കുവാൻ സതക്ക പിരിക്കുവാൻ ഞാൻ അയാളെ ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചു നിയോഗിച്ചു ഫഹൽ അത്തൻ അങ്ങനെ സ്വത്ത് പിരിക്കാൻ സംഭാവന ശേഖരിക്കാൻ പോയ ആ വ്യക്തി ആ സ്വത്തിൽ നിന്ന് സഹായത്തിൽ നിന്ന് സംഭാവനയിൽ നിന്ന് ഒരു നെമിറച്ച് നെമിറച്ച് എന്ന് പറഞ്ഞാൽ വരയൻ പുതപ്പ് അല്ലെങ്കിൽ ഒരു വസ്ത്രം അത് ചതിച്ചെടുക്കുകയുണ്ടായി അൽ ഫദുരിഅൽ അൻമിസ്ലഹാമിന്നാർ ആ സ്വതക്കയിൽ നിന്ന് സംഭാവനയിൽ നിന്ന് ആ വസ്ത്രം പിടുങ്ങി ചതിച്ചെടുത്തതിനാൽ ഇപ്പോൾ അയാൾക്ക് തീനാലുള്ള ഒരു അങ്കി വസ്ത്രം ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ ഖബർ ജീവിതത്തിൽ ഇതാണ് റസൂൽ അള്ളി സാഹിസ്ം പറയുകയുണ്ടായത് സംഭാവന സ്വീകരിക്കാൻ സതക ശേഖരിക്കാൻ ഉദ്യോഗസ്ഥനായി വിട്ട വ്യക്തി അതിൽ നിന്ന് അപഹരിച്ചതിനാൽ ചതിച്ചെടുത്തതിനാൽ മരണപ്പെട്ടതിൽ പിന്നെയും ഖബർ ജീവിതത്തിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നു എന്താണോ കവർന്നെടുത്തത് അത് തീയായി അയാളുടെ മേൽ ധരിപ്പിക്കപ്പെടുന്നു എന്ന് സാഹിത്സം പറയുകയാണ് ആ ശിക്ഷേൽക്കുന്ന വ്യക്തിയുടെ കബർണരികിൽ എത്തിയപ്പോഴാ എത്തിയപ്പോഴാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലം ഉഫ് ഇല്ലഖ് ഉഫ് ഇല്ലഖ് എന്ന് പറയുകയുണ്ടായത് ഇതാണ് അബുറാഫി മൗലൻ നബി സല അലൈഹി അലൈ വസ്ലം പറയുകയുണ്ടായത് സഹോദരന്മാരെ എത്രമേൽ ഗൗരവതരമായ ഒരു വിഷയമാണ് പറ്റിച്ചെടുക്കൽ കവർന്നെടുക്കൽ ചതി മുതലുകൾ കൊള്ളൽ അള്ളാഹു സുബാനു വാല നമുക്ക് ഏവർക്കും ഇസ്തിഖാമത്ത് പ്രദാനം മുഹമ്മദ് അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി